ദുരന്തമുഖത്ത് വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാടിനെ കൈപിടിച്ചുയർത്താൻ കേരളം ഒന്നിച്ചു നിൽക്കുകയാണ്. അതിൻ്റെ മറ്റൊരു മാതൃകയാണ് തൊടുപുഴ കേന്ദ്രമായി സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന ASK ഗ്രൂപ്പ്. തൊടുപുഴയിൽ നിന്ന് പെരിങ്ങാശ്ശേരി, അമയപ്ര, ചെപ്പുകുളം മേഖലകളിലേക്ക് സർവീസ് നടത്തുന്ന ASK ഗ്രൂപ്പിൻ്റെ 8 ബസ്സുകളുടെ 3 ദിവസത്തെ കളക്ഷനാണ് ദുരിതാശ്വാസത്തിനായി നൽകുന്നത്. 8 ബസ്സുകൾ സർവീസ് നടത്തിയാൽ ഒരു ദിവസം ലഭിക്കുന്നത് ചെലവെല്ലാം കഴിഞ്ഞ 500,000 രൂപയാണ്. ഇതോടൊപ്പം തന്നെ ബസ് ജീവനക്കാർ തങ്ങളുടെ വേതനം ഉപേക്ഷിച്ചാണ് യാത്രക്കാരിൽ നിന്ന് ധനസമാഹരണം നടത്തുന്നത്. നമ്മൾ കൊറോണ കാലത്താണെങ്കിലും പ്രളയകാലത്താണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം പരിപാടികളെല്ലാം നമ്മൾ ഇന്നും അന്നും ഇന്നും സന്നദ്ധമായിട്ട് തന്നെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു 10-30 പണിക്കാരുണ്ട്. ആ 10-30 പണിക്കാരും കൂടെ കൂടിയാണ് നമ്മൾ ഈ 3 ദിവസത്തെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാനേജ്മെൻറ്റ് വേണ്ട വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഈ 30 പണിക്കാരും ആരും ശമ്പളം ഇല്ലാണ്ട് തന്നെയാണ് നമ്മുടെ തൊഴിലാളികളെല്ലാം ഇതിനുവേണ്ടി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. ബസ് ജീവനക്കാർ കൊണ്ടുവരുന്ന ബക്കറ്റുകളിൽ യാത്രക്കാർക്ക് ഇഷ്ടമുള്ള തുക നിക്ഷേപിക്കാം. ഭക്ഷണ ആവശ്യത്തിനുള്ള പണം പോലും ഇതിൽ നിന്ന് എടുക്കരുതെന്ന് ബസ് ഉടമകൾ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടിക്കറ്റ് നൽകാതെ ബക്കറ്റുമായി ജീവനക്കാർ യാത്രക്കാർക്കരിയിലെത്തുമ്പോൾ യാത്രക്കാർക്കും തങ്ങളാൽ കഴിയുന്ന വിധം ഈ ഉദ്യമത്തിൽ പങ്കുചേരാം. ധനസമാഹരണത്തിന് പുറമേ ദുരിത മേഖലകളിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവർ സമാഹരിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫുകളെല്ലാം വിളിച്ച് രാത്രി തന്നെ ഒരു മീറ്റിംഗ് വെച്ച് എല്ലാവരും അതിൻ്റെ അകത്ത് വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും എല്ലാവരും ഒരുമിച്ച് സഹകരിക്കാമെന്നും അവർക്ക് അവരുടെ ശമ്പളം പോലും വേണമെന്ന് വെച്ച് എല്ലാത്തിനും അവർ സഹകരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് 7 വാഹനമാണ് ഇപ്പോൾ ഓടുന്നത്. തൊടുപുഴ സ്റ്റാൻഡിൽ നിന്ന് പെരിങ്ങാശ്ശേരി, തട്ടപ്പുഴ, അമയപ്രം റൂട്ടുകളിൽ ഓടുന്ന 7 വാഹനത്തിൻ്റെയും കളക്ഷൻ ഈ ദുരിതം അനുഭവിക്കുന്ന ക്യാമ്പുകളിൽ അതിൻ്റെ അവർക്ക് വേണ്ടത് എന്താണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ബസ് സർവീസ് നടത്തി കിട്ടുന്ന തുക ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറും. 2018 പ്രളയകാലത്തും ധനസമാഹരണം നടത്തി സഹായം എത്തിച്ചതിനു പുറമേ വീടുകൾ വൃത്തിയാക്കാൻ വാഹനങ്ങളും ജീവനക്കാരെയും ASK ഗ്രൂപ്പ് വിട്ടു നൽകിയിരുന്നു. കവളപ്പാറയിലും പുത്തുമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിലും ദുരിതബാധിത മേഖലയിൽ ഇവർ സഹായമെത്തിച്ചിരുന്നു. റിപ്പോർട്ടർ ഇടുക്കി.